സ്ലിഹാകാലം അഞ്ചാം ഞായർ. ആകുലതകൾക്കും അസ്വസ്ഥതകൾക്കും മേലെ പറന്ന് ദൈവാശ്രയ ബോധമുള്ളവരായി തീരാൻ തിരുസഭാ മാതാവ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വസാഹിത്യത്തിലെ പ്രസിദ്ധമായ ലിയോ ടോൾസ്റ്റോയിയുടെ ആറടി മണ്ണിന്റെ ഉടമ എന്ന കഥ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. ഒരു ഭിക്ഷക്കാരൻ രാജാവിന്റെ അടുത്ത് ചെന്ന് തന്റെ കഷ്ടപ്പാടിന്റെ അവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ രാജാവ് ഭിക്ഷക്കാരനോട് പറയുന്നു, നാളെ രാവിലെ എന്റെ കൊട്ടാരത്തിലേക്ക് വരിക എന്ന്. കൊട്ടാരത്തിലേക്ക് വരുന്ന ഭിക്ഷക്കാരനോട് രാജാവ് പറയുന്നു, രാവിലെ മുതൽ നിങ്ങൾ നടത്തം തുടങ്ങിക്കോളൂ. നിങ്ങൾ നടന്ന് നടന്ന് എത്ര ദൂരം നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുവോ അത്രയും ദൂരം നിങ്ങൾക്ക് സ്വന്തമായി എടുക്കാം. ഭിക്ഷക്കാരൻ രാവിലെ നടത്തം തുടങ്ങി. നടത്തം തുടങ്ങിയപ്പോഴാണ് ഭിക്ഷക്കാരന് തോന്നിയത്, ഞാൻ പതുക്കെ നടന്നാൽ കുറച്ച് ദൂരം മാത്രമേ എനിക്ക് സ്വന്തമാവുകയുള്ളൂ, കുറച്ച് സ്ഥലം മാത്രമേ എനിക്ക് സ്വന്തമാവുകയുള്ളൂ. അപ്പോൾ ഭിക്ഷക്കാരൻ നടത്തത്തിന്റെ വേഗം കൂട്ടാൻ തുടങ്ങി. നടത്തം അത് ഓട്ടമായി. അവസാനം ഓടി ഓടി വൈകുന്നേരമായപ്പോൾ ഭിക്ഷക്കാരൻ കിതച്ചു. തിരിച്ച് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും ഭിക്ഷക്കാരൻ തളർന്നു വീണ് മരിച്ചു. അപ്പോഴാണ് ആളുകൾക്കും ഭിക്ഷക്കാരനും മനസ്സിലായത്, ഇത്രയധികം ഓടി ഇത്രയധികം കഷ്ടപ്പെട്ട് ഞാൻ നടന്നിട്ട് എനിക്കെന്താണ് അവസാനം കിട്ടിയത്? വെറും 6 അടി മണ്ണ് മാത്രം. അമിതമായ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി നമ്മളെല്ലാം അവശരായി തീർന്നിരിക്കുകയാണ്. ഈ ഓട്ടത്തിൻ്റെയൊക്കെ അവസാനം നമ്മൾ എന്താണ് നേടിയത്? അധികാരമോ പണമോ പദവിയോ? ഇതൊക്കെ ആവശ്യത്തിലധികം നേടിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ കൈകൾ രണ്ടും പുറത്തേക്കിടണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. ലോകത്തോട് അലക്സാണ്ടർ ചക്രവർത്തി പറയാൻ ആഗ്രഹിച്ചത് വേറൊന്നുമല്ല, എൻ്റെ ഈ അവസാന യാത്രയിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഒന്നുമില്ല, എൻ്റെ ശരീരം പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല, എൻ്റെ കൈകൾ രണ്ടും ശൂന്യമാണ്, അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ നേടുന്നതൊന്നും നിങ്ങൾക്ക് നിത്യതയിലേക്ക് ഉപകരിക്കില്ല എന്ന ഒരു സന്ദേശം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ അന്ത്യയാത്രയിലൂടെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നുണ്ടായി. 1-ാം സ്ഥാനത്തെത്താൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്, അത് നല്ലതുമാണ്. പക്ഷേ ഈ 1-ാം സ്ഥാനത്തെത്താൻ വേണ്ടി നമ്മളൊക്കെ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും, നമുക്ക് നമ്മുടെ മക്കളെ എഞ്ചിനീയറാക്കാൻ വളരെ വലിയ ഇഷ്ടമാണ്, അവരെ ഡോക്ടറാക്കാൻ വലിയ ഇഷ്ടമാണ്, അവർ പാട്ടുകാരല്ലെങ്കിലും നല്ല പാട്ട് പാടി കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ എന്തിനാണ് ഇത്ര വലിയ ആകുലത? നമുക്ക് പരിശ്രമങ്ങൾ വേണം, പക്ഷേ ആകുലതയുടെ ആവശ്യം എന്താണ്? നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും മുകളിൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം, ദൈവത്തിൻ്റെ ഒരു തീരുമാനം, അതംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം എപ്പോഴും എല്ലായ്പ്പോഴും. അബ്രാഹത്തിന് എല്ലാം നൽകുന്നതിന് മുമ്പ്, എല്ലാറ്റിലും ഒന്നാമനാക്കുന്നതിന് മുമ്പ്, നമ്മുടെ എല്ലാം പൂർവ്വപിതാവായി മാറ്റുന്നതിന് മുമ്പ് ദൈവം കൊടുത്ത ഒരേ ഒരു പരീക്ഷ ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്നുള്ളതായിരുന്നു. ദൈവത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു. സ്വന്തം മകനെ പോലും ഉപേക്ഷിക്കാൻ ബലി കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു ദൈവം കൊടുത്ത പരീക്ഷ. ആ പരീക്ഷയിൽ അബ്രാഹാം വിജയിച്ചപ്പോൾ, സ്വന്തം മകനെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ അബ്രാഹത്തിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തരികളെ പോലെ ദൈവം നൽകി ഒരു വലിയ ജനതതിയെ തന്നെ മക്കളായി, അനേകം സ്വത്തുക്കൾ നൽകി ഒരു വലിയ ജനതയുടെ പിതാവാക്കി മാറ്റി. എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, ദൈവാശ്രയ ബോധമുള്ളവനായി മാറിയപ്പോൾ അബ്രാഹത്തിന് എല്ലാം തിരികെ ലഭിച്ചു. അബ്രാഹാം ഒരു വലിയ ജനതയുടെ പിതാവായി മാറി. നമ്മളെല്ലാവരും തത്വത്തിൽ വലിയ ദൈവവിശ്വാസികളാണ്.
ദൈവാശ്രയബോധം ആവോളം നമുക്കുണ്ട് തത്വത്തിൽ. പക്ഷേ പ്രായോഗികമായി നമ്മൾ പലരും നിരീശ്വരവാദികളാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ, നമുക്ക് നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത പല കാര്യങ്ങളും വരുമ്പോൾ, നമ്മളൊക്കെ പ്രായോഗിക നിരീശ്വരവാദികളായി തീരുകയാണ്. ദൈവാശ്രയ ബോധം പ്രസംഗിക്കാൻ മാത്രമുള്ള ഒരു കാര്യമായി നമ്മൾ മാറ്റിവെക്കുകയും, നമ്മുടെയൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ വഴികൾ, കുരുട്ടു വഴികളും കുറുക്കു വഴികളും കണ്ടെത്തി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്ന പ്രായോഗിക നിരീശ്വരവാദികളായി തീരുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് പലപ്പോഴും പരാതികളാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വേണ്ട രീതിയിൽ ദൈവം ക്രമപ്പെടുത്തിയില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നില്ല. ഇതൊക്കെ നമ്മളുടെ എല്ലാ കാലത്തെയും പരാതികളാണ്. പക്ഷേ വലിയ ആളുകൾ പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ഭാവിയെ ഒരു പരിധിവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. വലിയ സമ്പന്നനായ ബിൽഗേറ്റ്സ് പറയുന്നു, ദരിദ്രനായി ജനിക്കുന്നു എന്നുള്ളത് നിന്റെ കുറ്റം കൊണ്ടല്ല, പക്ഷേ നീ ദരിദ്രനായി മരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി നീ മാത്രമാണ്. നമുക്ക് കാണാം, പലപ്പോഴും ഒരേ സാഹചര്യങ്ങൾ ഒരേ സമയത്ത് സൃഷ്ടിക്കപ്പെടുമ്പോൾ ചില വ്യക്തികൾക്ക് അത് പ്രതിസന്ധികളും, എന്നാൽ വേറെ ചില വ്യക്തികൾക്ക് അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളും ആയിത്തീരാറുണ്ട്. അപ്പോൾ എവിടെയാണ് മാറ്റം ആവശ്യമുള്ളത്? നമുക്ക് തന്നെയാണ് മാറ്റം ആവശ്യമുള്ളത്. സാഹചര്യങ്ങളല്ല, നമ്മളാണ് മാറേണ്ടത്. ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഒരു പ്രത്യാശയുടെ വെളിച്ചം കാണാൻ നമുക്ക് സാധിക്കണം. അവിടെ ആകുലതയല്ല വേണ്ടത്, ശരിയായി കാര്യങ്ങളെ വീക്ഷിക്കാനുള്ള ഒരു കഴിവാണ്, കണ്ണിന്റെ തെളിച്ചമാണ് നമുക്ക് ആവശ്യം. നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാലുവന്ത പട്ടികളെ പോലെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെയൊക്കെ പുറകെ, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ആകുലത കൊണ്ട് നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ഒരു കാര്യം നമുക്ക് ഓർക്കാം. ആദ്യം പറഞ്ഞ ആറടി മണ്ണിലെ ആ കഥയിലെ ഭിക്ഷക്കാരനെ പോലെ ഓട്ടത്തിൻ്റെ അവസാനം നമുക്ക് ഒന്നും നേടാനാകാതെ നമ്മൾ പരാജിതരായി പോകരുത്. ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിച്ചാൽ നീ സമ്പാദിച്ചതൊക്കെ എവിടെയായി പോകുമെന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സമ്പാദിച്ചത് ഈ ഭൂമിയിലല്ല, നമ്മൾ സമ്പാദിച്ചത് സ്വർഗത്തിലാണെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാൻ സാധിക്കും, ഞാൻ ഓടിയത് വെറുതെയായില്ല, എൻ്റെ ഓട്ടം വെറുതെയായിരുന്നില്ല, എൻ്റെ സമ്പാദ്യം അങ്ങ് സ്വർഗത്തിലുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവാശ്രയ ബോധമുള്ളവരായിരിക്കുക. നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി എപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവം തന്നതിന് നന്ദിയുള്ളവരായിരിക്കുക. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ വിശുദ്ധ ദിനം നമുക്കെല്ലാവർക്കും നൽകുന്ന ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ജീവിതത്തെ നവീകരിക്കാൻ, ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.